Hi friends, ഇന്നി ഞാൻ ഉണ്ടാക്കുന്നത് കിണ്ണത്തപ്പാണ് ഒരു മധുരമുള്ള ഡിഷാണ് നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനു വേണ്ടിയിട്ട് വേണ്ടത് പച്ചരി പിന്നെ പൊന്നിയരി ഞാൻ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ അളന്നിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കാം പച്ചവെള്ളത്തിൽ ഇടുകയാണെങ്കിൽ 4 മണിക്കൂർ മുമ്പെങ്കിലും ഇട്ട് വെക്കണം അല്ല നിങ്ങൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം അതപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു മുക്കാ കപ്പോളം പൊന്നിയരി ഇതും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഞാൻ 4 മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കിത് പുതർത്തി വെക്കാം ഇത് അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കാരണം തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഫുൾ അരച്ചെടുക്കുക വെള്ളം ചേർക്കുള്ള തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മുറി തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ആദ്യം ഒന്നാം പാൽ എടുക്കണം തമ്പാൽ എടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ വട്ടം അടിച്ചിട്ട് ഞാൻ ഒന്നാം പാൽ എടുത്തിട്ട് പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് രണ്ടാം പാൽ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കിണ്ണത്തപ്പത്തിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ പൊന്നിയരി ഒരു കുഞ്ഞിയ ജാറിൽ വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനതിൽ പാല് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനത് പാല് മിക്സ് ചെയ്തിട്ട് വീണ്ടും അരച്ചെടുക്കുക നന്നായി നല്ല മഷി പോലെ അരച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് അത് അരച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പച്ചരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് നന്നായി തീരെ കട്ടില്ലാതെ കട്ടയൊന്നും പെടാതെ നന്നായി അരച്ചെടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഈ പൊന്നിയരി അരച്ച് വെച്ചത് ഞാൻ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടിച്ചെടുക്കുക ഇത് രണ്ടും കൂടി നന്നായി അരച്ചെടുക്കണം ഒരുമിച്ച് അരയ്ക്കാനിടുമ്പോൾ പൊന്നിയരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അരയാൻ കുറച്ച് പണിയാണ് പച്ചരി പെട്ടെന്ന് അരയും അപ്പോൾ രണ്ടും ഒരുമിച്ച് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സ് ആവില്ല കുറച്ച് അരയാതെ കെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും വെവ്വേറെ അരച്ചിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അരയ്ക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു 8 കാർഡമമോളം ഇടണം ഏലക്കായ ഒരു 8 എണ്ണം നമ്മൾ പൊടിച്ചതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പഞ്ചസാര ഞാൻ കുറച്ച് 8 സ്പൂൺ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക മധുരം കുറയാൻ പാടില്ല കാരണം ഒന്ന് ആവിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ മധുരം കുറയും അപ്പോൾ നമ്മൾ നന്നായി കുറച്ച് അധികം 8 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം അതിലുള്ള തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി അരിച്ചെടുക്കാം നല്ല മഷി പോലെ നമുക്ക് നല്ല നൈസായിട്ട് വേണം ഇത് കിട്ടാൻ പിന്നെ നല്ല ഈ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത അരച്ചെടുത്ത എല്ലാ തേങ്ങാപ്പാലും ഒരു മുറിയുടെ തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ മൊത്തം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കി എല്ലാ തേങ്ങാപ്പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നേർത്ത നല്ല നേർത്തിട്ടാണ് ഇതിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം ആദ്യം ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കാം ഞാൻ മിൽമ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് നന്നായി എല്ലാ ഭാഗത്തും നെയ്യ് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം നല്ല കിട്ടുന്ന പാത്രമാവണം ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ആവിക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ പാത്രം ഈ നെയ്യ് തേച്ച പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ കലക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഞാനൊരു തുണി ഇടുന്നുണ്ട് ഇതിലേക്ക് കാരണം കാറ്റ് ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഇട്ട് കൊടുക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ആവി ആയി വരുന്ന സ്റ്റീമൊന്നും ഇതിലേക്ക് വീഴുമില്ല അപ്പോൾ ഈ തുണി ഇങ്ങനെ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു കത്തി കൊണ്ട് നമ്മൾ കുത്തി നോക്കുക വെന്തോന്നുള്ളത് അങ്ങനെ കുത്തി നോക്കിയിട്ട് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് മധുരമാണ് ഇനി ഞാൻ ഇതിൻ്റെ ഒരു എരിവിൻ്റെ റെസിപ്പിയും കൂടി കിണ്ണത്തപ്പം തന്നെ എരിവിൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അസ്നാസ് റെസിപ്പി